ഇന്ത്യൻ യുവതാരം ഋഷഭ് പന്തിന്റെ വിക്കറ്റ് കീപ്പിങ്ങിനെ വിമർശിച്ച് മുൻ ഓസീസ് താരവും പന്തു ഭാഗമായ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലകനുമായ റിക്കി പോണ്ടിംഗ്. ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ടെസ്റ്റിൽ അരങ്ങേറ്റ താരമായ പൊഗോസ്കിയെ അനായാസം പുറത്താക്കാനുള്ള ഗോൾഡൻ ചാൻസുകൾ നഷ്ടപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പന്തിനെ വിമർശിച്ച് പോണ്ടിംഗ് രംഗത്തെത്തിയത്. അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ലോകത്ത് മറ്റ് വിക്കറ്റ് കീപ്പർമാർ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ ക്യാച്ചുകൾ ഋഷഭ് പന്ത് നഷ്ടപ്പെടുത്തി. വിക്കറ്റ് കീപ്പിംഗിൽ ഋഷഭ് പന്ത് കൂടുതൽ പരിശീലനം നടത്തേണ്ടതുണ്ട് എന്നായിരുന്നു റിക്കി പോണ്ടിംഗിന്റെ പ്രതികരണം. ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേലും പന്തിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പൊഗോസ്കിയുടെ ക്യാച്ച് നഷ്ടപ്പെടുത്തുന്ന സമയം വിരലുകൾ താഴേക്ക് വെക്കുന്നതിന് പകരം പന്ത് മുൻപിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നും വിരലുകൾ താഴേക്കാക്കി ക്യാച്ചെടുക്കാൻ പന്ത് പ്രത്യേകം പരിശീലനം നടത്തണമെന്നും പാർത്ഥിവ് പട്ടേൽ പറഞ്ഞിരുന്നു. രണ്ട് തവണയാണ് പന്ത് പൊഗോസ്കിയെ കൈവിട്ട് സഹായിച്ചത്. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ 22-ാം ഓവറിൽ അശ്വിന്റെ ബോളിൽ പൊഗോസ്കിയുടെ ബാറ്റിൽ ഔട്ട്സൈഡ് എഡ്ജായി എത്തിയ അനായാസ ക്യാച്ച് പന്ത് നഷ്ടപ്പെടുത്തി. പൊഗോസ്കി 26 റൺസിൽ നിൽക്കുകയായിരുന്നു ഇത്. പിന്നീട് ഓസീസ് സ്കോർ 56 നിൽക്കവേ പൊഗോസ്കിയെ പന്ത് വീണ്ടും കൈവിട്ടു. ഇതോടെ 62 റൺസ് നേടിയാണ് അരങ്ങേറ്റക്കാരനായ പൊഗോസ്കി മടങ്ങിയത്.